ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിടാം. അതിനുശേഷം പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതൊന്ന് പയ്യെ വാടിയതിന് ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇടാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒത്തിരി വാടിപ്പോകുന്നു വേണ്ട. സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വേണം നമുക്ക് വാട്ടിയെടുക്കാനായിട്ട്. ഇതാ സവാള ഈ ഒരു രീതിയിൽ വാടി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ തക്കാളിയാണ്, അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള തക്കാളിയുടെ പകുതി ആയാലും മതി. ഇതാ തക്കാളിയും സവാളയും വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിതിൽ മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ വേണമെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാവുന്നതാണ്, പക്ഷെ ഞാനിവിടെ മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ഇട്ടില്ലെങ്കിലും ഈ കറിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതാ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മുട്ട ഇതേ രീതിയിൽ പൊട്ടിച്ച് ഒഴിക്കാം. ചട്ടിയിലേക്ക് നേരിട്ട് വേണമെങ്കിൽ ഒഴിക്കാം, പക്ഷേ ചീത്ത മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ കറി മൊത്തത്തിൽ ചീത്തയായി പോകും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. മുട്ട ഹാഫ് കുക്കായതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിടാം. അതിനുശേഷം അടച്ച് വെച്ച് വേവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതപ്പോൾ നമ്മുടെ മുട്ടക്കറി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.